السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. നമ്മളേറെ സ്നേഹിക്കുന്ന, നമ്മളേറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മക്കൾ പലപ്പോഴും വലിയ കുട്ടികളായാൽ പോലും അവർ രാത്രികളിൽ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും നമ്മളിൽ, നമ്മുടെ മക്കളിൽ കണ്ടുവരാറുണ്ട്. ഈ അടുത്ത കാലത്ത് അതിൻ്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. മക്കൾ വലിയ വലിയ മക്കളായി 5-ഉം 6-ഉം വയസ്സായാലും രാത്രികളിൽ, അതല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് മക്കൾ ബെഡുകളിലും മറ്റും മൂത്രമൊഴിക്കുന്നത് കാരണം നമുക്ക് വലിയ പ്രയാസമായി തീരാറുണ്ട്. അങ്ങനെ മൂത്രമൊഴിക്കൽ നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പോം വഴി തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. അതിന് വിശുദ്ധമായ തിബ്ബുൻ നബിയിൽ ഒരുപാട് ചികിത്സാ രീതികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായിട്ടും ഹദീസുകളിലൂടെയും അതല്ലെങ്കിൽ മഹാന്മാർ പറഞ്ഞു തന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ പ്രധാനമായ ചില ചികിത്സാ രീതികൾ മക്കളുടെ മൂത്രമൊഴിക്കൽ നിൽക്കാൻ, അവരുടെ അസുഖങ്ങൾ മാറാൻ ഒരു ആത്മീയമായ മരുന്ന് എന്നതിലേക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് രൂപങ്ങളാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നല്ല ശുദ്ധമായ നെയ്യെടുത്ത് അതിലൽപ്പം പഞ്ചസാര ചേർത്ത് അതിലേക്ക് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ഇസ്രായിലെ 82-ാമത്തെ വചനം, അതായത് വനുസില മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വ റഹ്മതുൻ ലിൽ മുഅ്മിനീൻ എന്ന ആ വചനം 21 തവണ മന്ത്രിച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ, ശുദ്ധമായ നെയ്യിൽ പഞ്ചസാര ചേർത്തതിന് ശേഷം സൂറത്തുൽ ഇസ്രായിലെ 82-ാമത്തെ വചനം, 82-ാമത്തെ ആയത്ത് 21 തവണ മന്ത്രിച്ച് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുക. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ മക്കൾക്ക് ഈ മൂത്രമൊഴിക്കുന്ന അസുഖം മാറിക്കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു രൂപം, മറ്റൊരു പോം വഴി ശുദ്ധ ഖുർആനും മറ്റു മഹാന്മാരും ഒക്കെ പറഞ്ഞു തന്ന ഒരു മാർഗം, 1/2 ടീസ്പൂൺ എള്ളെടുക്കുക, അതിലേക്ക് 21 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതിനുശേഷം ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് മക്കൾക്ക് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് 11 ദിവസം ചെയ്താൽ നമ്മുടെ മക്കൾക്ക് ഇൻഷാ അള്ളാ അവരുടെ മൂത്രമൊഴിക്കുന്ന അസുഖം മാറിക്കിട്ടും. രണ്ട് മാർഗം പറഞ്ഞത്, ഒന്ന്, 21 തവണ എള്ളിലേക്ക്, 1/2 ടീസ്പൂൺ എള്ളിലേക്ക് ഫാത്തിഹ ഓതി മന്ത്രിച്ച് കൊടുക്കുക, 11 ദിവസം ചെയ്യുക. ഇത് മറ്റൊന്ന്, നല്ല ശുദ്ധമായ നെയ്യിലേക്ക് പഞ്ചസാര ചേർത്ത് സൂറത്തു ഇസ്രായിലെ 82-ാമത്തെ വചനം 21 തവണ മന്ത്രിച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മക്കൾക്ക് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മക്കളുടെ രോഗം, മൂത്രമൊഴിക്കുന്ന അസുഖം ഇൻഷാ അള്ളാ മാറും. നല്ല നെയ്യത്തോടുകൂടി അള്ളാഹുവിലെല്ലാം ബലം ഏൽപ്പിച്ച് നമ്മൾ ഇത് ചെയ്യുക. നല്ല ഉദൂഹോടുകൂടി ഇതൊക്കെ ചെയ്ത് മക്കൾക്ക് കൊടുത്താൽ ഇൻഷാ അള്ളാ അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാകും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളും ഹാഫിലീങ്ങളും ആലിമീങ്ങളും ആക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അള്ളാഹു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.